തലയ്ക്കൊക്കെ ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. പെട്ടുപോയി, ഇനി എൻ്റെ ജീവിതം തീർന്നെന്നുള്ള ചിന്ത എന്നെ മനസ്സിലായപ്പോൾ അതൊന്നും ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ആ കാര്യങ്ങളെ പറ്റി. കാരണം അത്രയ്ക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. നോവല് വായിച്ച ഞാനും സംഭവങ്ങളും ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നമ്മൾക്കൊന്നും വന്നിട്ടും പറഞ്ഞില്ലല്ലോ എന്നുള്ള ദൈവത്തിന്റെ പ്രതിഭൂഷണം തന്നെ ദൈവമായിട്ട് വരുമായിരുന്നു. നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ആടുജീവിതം എന്ന നോവലിലെ നജീമിനെ കാണാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. കാ, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. ആടുജീവിതം സിനിമയാക്കുന്ന വിവരം അറിഞ്ഞാണല്ലോ. അറിഞ്ഞ് ഉത്തരാധയാണ് ഇക്കയുടെ വേഷം അഭിനയിക്കുന്നത്. ആ, വളരെയധികം സന്തോഷം തോന്നുന്നു എനിക്ക്. കാരണം ഞാനന്ന് കടന്ന് അത്രയും കഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് ഇതൊക്കെ ഈ ജനങ്ങളെല്ലാം അറിയാൻ പോകുന്നപ്പോൾ ഭയങ്കരമായ സന്തോഷമുണ്ട്. ഇത് അന്നത്തെ അനുഭവങ്ങൾ തന്നെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ സിനിമയിലൂടെ എല്ലാവരെയും അറിയിക്കാൻ പോകുന്നത്. ഈ 93 എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് അവിടുന്ന് യാത്രയാവുന്നവരെയുള്ള സംഭവങ്ങൾ ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? ഞാൻ അവിടുന്ന് അവിടെ ചെന്ന് ഇറങ്ങി. ഇതുപോലെ ഒരാൾ വന്ന് എൻ്റെ പാസ്പോർട്ട് ചോദിച്ച് ഞാൻ കൊടുത്ത് വണ്ടി കയറാൻ പറഞ്ഞ് ഞാൻ കയറി. കാരണം അന്ന് പിന്നെ ഞാനവിടുത്തെ എൻ്റെ അറബി തന്നെ ആയിരിക്കും വന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന് വെച്ച് ഞാൻ കൊടുത്ത്. അങ്ങനെ കയറിക്കഴിഞ്ഞ് ഇങ്ങനെ വണ്ടി മരുഭൂമി കൂടെ അങ്ങ് പോവുകയാണ്. ഞാൻ അന്നേരം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിനകത്തിരുന്നുകൊണ്ട്, ഇത് നമ്മൾ വന്ന നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഗൾഫ് വന്നിട്ടുണ്ട്, ഇവരെല്ലാം ഇത് എവിടാട്ടാണ് പോയേക്കുന്നത്, ഒരു ബിൽഡിങ് പോലും കാണുന്നില്ല എന്നുള്ള ചിന്ത മനസ്സിലുണ്ട്. ഒരുപാട് ഓടിയിട്ടും കാണുന്നില്ല വണ്ടി, ഒരുപാട് ഓടിയിട്ട് ഓടുകയാണ്, ഓടിയിട്ടൊന്നും കാണുന്നില്ല. അപ്പം തന്നെ എനിക്കൊരു ഡൗട്ട് പോലെ തോന്നുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ വന്ന് സംഭവിക്കുന്നത്. അങ്ങനെ ഓടി 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 ചെല്ലുമ്പോൾ മരുഭൂമി ഒരുപാട് ഓടി ഓടി ചെല്ലുമ്പോൾ ഇങ്ങനെ രാത്രിയായിരുന്നു, സന്ധ്യയായിരുന്നു, ഇരട്ടുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ കൊഴന ഒരു 1700 ആടും ഒരു തൊട്ടവും കൂടെ നിൽക്കുന്നു. അപ്പോഴത്തന്നെ എൻ്റെ തടിയെത്തുപോയി. കാരണം ഞാൻ പെട്ടുപോകുന്നുള്ള ചിന്ത ഒരു ഏങ്ങലോട് കൂടി തന്നെ മനസ്സിലായിപ്പോയി. പിന്നെ എനിക്ക് എൻ്റെ പിന്നെ ആ എങ്ങോട്ടാണ് എൻ്റെ ഇത് പോകുന്നത് എനിക്ക് അറിയാമാത്ത രീതിയായിപ്പോയി. കാരണം തലയ്ക്കങ്ങ് ഇതായിപ്പോയി. കാരണം പെട്ടുപോകുന്ന ഉറപ്പായി. കാരണം പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ കേട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ആൾക്കാർ പോയിട്ടുണ്ടെന്നൊക്കെ, എന്നുള്ള സ്ഥിതി നമുക്കും ആയിക്കഴിഞ്ഞു എന്നുള്ള ചിന്ത മനസ്സിൽ വന്ന് ഞാൻ അന്നേരം കരയാൻ തുടങ്ങി. കരഞ്ഞ് ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര ദേഷ്യം കയറി നല്ല നേരം അതൊക്കെ കടന്നുകൊണ്ട് പറഞ്ഞ് ഞാൻ നമുക്ക് അന്നേരം ഇതൊന്നും അറിയാനും വയ്യാത്തതുകൊണ്ട് കരച്ചൽ തന്നെ. അങ്ങനെ ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു ഭീകര ജീവിയെ പോലെ ഒരാളവിടെ നിൽക്കുന്നു, ഒരു മനുഷ്യൻ. അതുകൂടെ കണ്ടപ്പോൾ ഒന്നുകൂടെ പേടിച്ചു. കാരണം മൊത്തം മുടിയും വളർത്തി ആകപ്പാട് വികൃത രൂപമായിട്ട് ഒരാൾ നിൽക്കും. അങ്ങനെ അയാളായിട്ട് സംസാരിക്കാൻ നമുക്ക് ഭാഷയൊന്നും അറിയത്തില്ല. ഏത് രാജ്യക്കാരനായിരുന്നു? ബോംബെക്കാരനാണെന്ന് തോന്നുന്നു. ഇന്ത്യക്കാരൻ തന്നെയാണ്. ആ, ഇന്ത്യക്കാരനും ബോംബെക്കാരനും ഏതാ രാജ്യക്കാരനാണ്. ഞാൻ അബ്ദുസ്ഥാനാണെന്ന് എനിക്കത് ഈ ഒരു കണ്ടത് ഞാൻ കരച്ചിലല്ലാതെ ഒന്നുമില്ല. കാരണം എനിക്ക് പെട്ടുപോയി, ഇനി എൻ്റെ ജീവിതം തീർന്നെന്നുള്ള ചിന്ത എന്നെ മനസ്സിലായിപ്പോയിട്ട് ഞാൻ ഇയാൾ ഏതാണെന്ന് ചോദിക്കാനെന്നുള്ള എനിക്ക് ഇതിലാനും കാരണം കാണാൻ പോലും പറ്റുന്നില്ല. അത്ര രീതിയിലിരിക്കുന്നു ഒരു മുഷിഞ്ഞ വേഷമൊക്കെ ആയിട്ട്. ഏത് രാജ്യക്കാരനാണെന്ന് പോലും എനിക്കറിയത്തില്ല. പിന്നെ ബോംബെക്കാരനാണെന്നുള്ള സംശയം എനിക്കുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഒരിടത്ത് ഭക്ഷണം ഒന്നും കഴിച്ചില്ല അന്ന്. ഞാൻ അന്നേരം ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോലും പറഞ്ഞതുപോലും ഇല്ല, ഭക്ഷണമൊന്നും ഇല്ല അവിടെ, കഴിക്കുകയും ഇല്ല. പിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഇത് സാധനങ്ങൾ ഇച്ചിരി എടുത്ത് വയലിട്ടിട്ട് ഇന്ന് കരയുക. കരയും തോറി ഇവന് ദേഷ്യം കൂടുവാണ്. ഏതാണ്ട് കിടന്നുകൊണ്ട് ഒച്ചത്തിൽ കിടന്ന് ഞാൻ പറയുന്നുണ്ട്. കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്നൊരു ആളാണ്. അപ്പം ഞാനിത് പെട്ടും പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, ജീവിതം മൊത്തം ഇതായിപ്പോയി. ഇനി ഞാൻ എൻ്റെ ഞാൻ വരുമ്പോൾ എൻ്റെ ഭാര്യ 8 മാസം ഗർഭിണിയായിരുന്നു. അപ്പോൾ ഇനി ഞാനതൊക്കെ എങ്ങനെ അറിയും എൻ്റെ ചിന്ത? കാരണം അത് ഇയാൾ ഇവിടെ തന്നെ നല്ല ഉറപ്പായി, പാസ്പോർട്ടൊക്കെ അങ്ങ് മേടിച്ച് കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെ ആടിൻ്റെ ഇവിടെ തന്നെ 2 കട്ടിലിണങ്ങി നടക്കുന്നുണ്ട്, പൊടിയും പിടിച്ച് കിടക്കും. അതൊക്കെ കാണുമ്പോൾ അതൊന്നും ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല ആ കാര്യങ്ങളെ പറ്റിയൊന്നും. കാരണം അത്രയ്ക്ക് ഭീകര രംഗങ്ങളായിരുന്നു അത് അന്നത്തെ അവിടുത്തെ രംഗങ്ങൾ. അങ്ങനെ കിടന്ന് ആരോ പുതച്ചിട്ട് ഒരു പുതപ്പും കിടപ്പുണ്ട്, അത് വിട്ടു മൂടി. ആ മരുഭൂമി കാറ്റല്ലേ എപ്പോഴും ഓടി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ അത് ഇട്ടുകൊണ്ട് കിടന്ന് ഉറക്കം വന്ന് ഉറങ്ങിയതൊന്നുമില്ല, ഇങ്ങനെ മുന്നോട്ട് നോക്കി കിടക്കും. മുന്നോട്ട് നോക്കിക്കൊണ്ട് ഫ്ലൈറ്റ് പോകുന്നുണ്ട്, അന്നേരം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതം തീർന്നുള്ള ചിന്ത മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നേരം വെളുക്കുന്നതിന് പറഞ്ഞ് ഇരുന്നിട്ട് നേരം വെളുത്ത്. അപ്പോൾ ഇവന് ഈ അന്ന് ഇയാൾ അന്നേരം ഇയാളെ പിന്നെ കണ്ടില്ല ഞാൻ പെട്ടപാടെ.
ഈ കൂടെ കണ്ടില്ല കണ്ടില്ല പിന്നെ ഇവൻ അറബി ഇന്ന് ഇവൻ മറ്റേ പോട്ടൊന്നും ഇവനൊന്നും വല്ലാട്ടുള്ള ഇതൊന്നും കാണിക്കുന്നുമില്ല. അന്നേരം രാവിലെ എണീറ്റ് മാടിനെ ഒരു ഒരു എന്തോന്ന് എടുത്ത് തന്നിട്ട് പറഞ്ഞ് കുറച്ച് പാൽ പിഴിയാൻ പറഞ്ഞു. ഞാൻ അന്നേരം കരച്ചല്ലേ, നമ്മളിത് കണ്ടിട്ടുമില്ല ഇടട്ടുമില്ല, പിന്നെ ആടിനെ ഇവിടെ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ പോയി കഴിഞ്ഞിട്ട് പാല് വരുന്നില്ല. എന്നിട്ട് ഏതാണ്ട് അറബിയിലൊക്കെ ആണ് സംസാരിച്ചത്. ഇപ്പം അതൊക്കെ എനിക്കറിയാം എൻ്റെ ഭാഷയാണ് പറഞ്ഞതിനൊക്കെ. അപ്പോൾ നമ്മളെല്ലാം കേട്ടല്ലേ പറ്റത്തുള്ളൂ, എൻ്റെ കയ്യിൽ അടിമയായി പോയി വരില്ലേ. അങ്ങനെ തന്നെ പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല. പിന്നെ വാവൂന്നൊക്കെ പറഞ്ഞാൽ അവൻ പിന്നെ പിടിച്ച് ഞെക്കി കുറച്ച് പാല് പിഴിഞ്ഞു. എന്നിട്ട് അതവരെന്തോനകത്തിട്ട് കാച്ചി കുടിക്കുക, അല്ലാതെ വേറെ കുട്ടികൾക്കൊന്നും കൊടുക്കാനല്ല, അവന് കുടിക്കാൻ വേണ്ടി മാത്രം. പിന്നെ രണ്ടാമത്തെ ദിവസം എനിക്ക് അടി അദ്ദേഹം കായികനെ പൊക്ക് പിന്നെ നമ്മൾ ചെയ്തില്ലെങ്കിൽ അടി കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ പിന്നെ പിറ്റേ പിറ്റേന്ന് പിടിച്ച് ഇങ്ങനെ വളരെ ഞെക്കിയപ്പോൾ അല്ല ദൈവത്തിനെയൊക്കെ വിളിച്ച് ഞെക്കിയപ്പോഴും പാല് കിട്ടി, പാല് വന്ന് അങ്ങനെ അഞ്ചാറ് ദിവസമൊക്കെ ആയപ്പോൾ ഒരു പഠിച്ചത് പാല് പിടിച്ച് വഴി പിടിച്ച്. പിന്നെ ഈ ആഴ്ചയിൽ ഇതിനെ വേറെ ഇവൻ്റെ ഒരു ജ്യേഷ്ഠൻ അറബിയാണ് വന്നതിനെ കൊണ്ടുപോകുന്നത്. ഇവനൊന്ന് ഇവിടെ നിന്ന് പോയിട്ടൊന്ന് ചാടാൻ ചാടാമെന്നുള്ള തോന്നി നിൽക്കുക. അപ്പോൾ ഈ ആടിനെ കയറ്റാൻ വന്ന് ഈ ആടിനെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരേ കളറിൻ്റെ പേര് പറഞ്ഞു. ഈ വെള്ളയാടിന് അസ്വത് എന്നാണ് പറയുന്നത്, അല്ല അസ്വത് വെള്ളയ്ക്ക്. അതിനെ പോയി പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ കറുത്തനെ പിടിച്ചുകൊണ്ട് വന്നു. അറബി പറഞ്ഞപ്പോൾ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല. അന്നേരം അവൻ അടിക്ക് ഒരടി കെട്ടി അന്നേരം കൈ വെച്ചടിച്ചു. പിന്നെ അന്നേരം നമ്മൾ അടുത്ത് പറയാനാ കിട്ടി കിട്ടുന്നതെല്ലാം മേടിച്ച് നമ്മൾ പറ്റത്തുള്ളൂ. പിന്നെ കറുത്തനെ പിടിക്കാൻ പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ മനസ്സിലായി അതിനെ പിന്നെ പിന്നെ ഹമറാന്ന് പറഞ്ഞ ചുമലയാടുണ്ട്, അതിനെ പിടിക്കാൻ പറഞ്ഞപ്പോൾ അതിനെ എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു. അന്ന് ഒരടി കിട്ടി ഹിമാറയ അത്യാറ്റ വെച്ചെന്നൊക്കെ കിടന്നുകൊണ്ട് പറഞ്ഞു. എല്ലാം കേട്ടു ഇല്ല. ഇപ്പം നമ്മളിനി ചെന്ന് പെട്ടുപോയി കേൾക്കാതിരിക്കാനും പറ്റത്തില്ല. കേട്ടിട്ട് എന്ത് വേണേലും ഞാൻ കേൾക്കുക ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് പിന്നെ നാളിലേക്ക് ഒരു വിവരം അറിയിപ്പിക്കുന്നൊരു മാത്രമേ എനിക്ക് അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ചിന്ത വേറെ ഒന്നുമില്ല. നമ്മൾ പെട്ടുപോയെങ്കിലും നാട്ടിൽ ഇതുപോലെ ഗർഭിണിയായിട്ട് നിൽക്കാൻ വേണ്ടി എന്ത് നമ്മുടെ ഒരു കത്ത് ഇതൊന്ന് വിളിയും കാത്ത് കാത്തിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരേ ദിവസം ഇങ്ങനെ തട്ടിയും മുട്ടിയും പിന്നെ ആടിനെ ആഴ്ചയിൽ ആഴ്ച വന്ന് കയറ്റിക്കൊണ്ട് പോകും. എന്നും പ്രസവേ ഉള്ളവർ ആടൊന്നും പ്രസവിക്കും. പക്ഷേ 20 10 200 എണ്ണത്തിനെയും കൊണ്ട് ഇങ്ങനെ ഒന്ന് ആ മരുഭൂമി കൂടെ കറങ്ങുക. ഇച്ചിരി ദൂരോട്ടൊന്നും പോകാനൊക്കെ എത്തില്ല. ദൂരോട്ട് പോയാൽ ഇപ്പം ഇനി ബൈനക്കുളർ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോംബേക്കാരൻ അല്ല പോക്കും അല്ല ഉണ്ടോ? മറ്റവനെ പിന്നെ കണ്ടില്ല അന്ന്. പിന്നെ പോയി പുള്ളിയും പോയി പോയി രക്ഷപ്പെട്ടു. അന്ന് പോയതാണെന്ന് എനിക്ക് രക്ഷപ്പെട്ടതാണ്. വേറെ പരിപാടി ഇതുപോലെ എയർപോർട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് കുറച്ചാൾ നിർത്തി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക, ഒരു ചാടി പോകാൻ വേറെ ആളിനെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള പരിപാടി തന്നെ. അങ്ങനെ പിന്നെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് ഇങ്ങനെ ഒരേ ദിവസം ഇങ്ങനെ തട്ടിയും മുട്ടിയും പോയി ഉണങ്ങിയ കുബൂസ് കഴിക്കാനായിട്ട് തന്നു. ഈ ജ്യേഷ്ഠ ഇറപ്പി കൊണ്ടു കൊടുക്കുന്ന അപ്പോൾ അതിൽ നിന്ന് അവൻ കഴിച്ചതിൻ്റെ ബാക്കി കൊണ്ടു തരും. അത് ഇച്ചിരിയൊക്കെ പിച്ചെത്തിന് നമ്മുടെ പിന്നെ ഞാനും തടുത്ത് പിന്നെ ഈ ആടിനെ പിഴിഞ്ഞിട്ട് പാല് കുടിക്കാൻ തുടങ്ങി. കാരണം ജീവൻ എന്തും പോകണ്ടേ, എന്തെങ്കിലും നമ്മൾ അഥവാ രക്ഷപ്പെട്ടാലും നമ്മുടെ ജീവൻ വേണമല്ലോ. അങ്ങനെ പാല് പിഴിഞ്ഞ് കുടിക്കും. പിന്നെ അവിടെ തന്നെ അങ്ങോട്ടും പോകാനൊക്കെ ഇല്ല. പിന്നെ ഒരു റൂമെന്ന് പറയാനൊന്നുമില്ല. ഒരു ഇങ്ങനെ കിട്ടിയ തണുപ്പ് വെയിലത്ത് തണുപ്പത്തടപ്പോയിരിക്കും. തുന്തോ പേര് വലിയ ചൂടാണെന്നറിയാമോ, എത്ര വെള്ളം കുടിച്ചാലും. പിന്നെ കുടിക്കുന്ന വെള്ളം ഒരു ഇതിനകത്ത് വെച്ചേപ്പുണ്ട്, അതിനകത്ത് കുടിക്കും. ഈ എപ്പോഴെങ്കിലും രക്ഷപ്പെടാൻ ശ്രമം നടത്തിയായിരുന്നോ അവിടുന്ന്? രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കാൻ ഇവനെ അതിനകത്തുനിന്ന് ഞാൻ പിന്നെ ഈ ചാടുന്ന ദിവസം അന്ന് വരെയും അവിടുന്ന് പോയിട്ടില്ല. പോയിട്ടില്ല പോയിട്ടില്ല ഒരാൾ ഇവൻ എവിടെങ്കിലും ഒന്ന് പോകുന്നുണ്ടെങ്കിൽ മറ്റേ അറബിയോടെ വരും വരും വരും. ഇയാൾ ബൈനോക്കുലറിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നവരൊക്കെ അറിയാമായിരുന്നോ? അറിയാം അറിയാം. വാച്ച് ചെയ്യുന്നുണ്ടെന്നറിയാം. ഉണ്ട്, അതൊക്കെ വാച്ച് ചെയ്യുന്നതന്നെയുണ്ട്. വണ്ടിയുണ്ടല്ലോ, ഒരു ജി പി എന്തൊരു വണ്ടിയുണ്ട്, ജി പി മരുഭൂമി കൂടെ പോകുന്ന അതിനകത്ത് ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിച്ചിരി ദൂരമായിട്ട് പോയാൽ അങ്ങനെ അങ്ങനെയാണ് പിന്നെ ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് എങ്ങോട്ടും പോകാനൊക്കെ തരില്ല. നമ്മളിപ്പോൾ പോയാലും നമുക്കെന്തായാലും ഏതെങ്കിലും റോഡ് കാണുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതൊന്നും അങ്ങോട്ട് നോക്കുമ്പോഴേ ഇങ്ങനെ മാനം മുട്ടിക്കിടക്കുന്ന പോലെ ഇങ്ങോട്ട് നോക്കുന്നത് എല്ലാം ഇങ്ങനെ തന്നെ. പിന്നെ എങ്ങോട്ട് ലക്ഷ്യത്തിൽ ഓടാനാ. പിന്നെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ തട്ടിയും മുട്ടി ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത്രയും നാളിങ്ങനെ കഴിഞ്ഞു പോയി. കുളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ കുളിക്കുകയൊക്കെ ചെയ്യും? ഒരു ദിവസമായിട്ട് ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ഉദ്ര അടിഞ്ഞു കൊടുക്കുന്ന നല്ലയിടത്ത് കുളിച്ച് എന്നിട്ട് വന്ന് ഒരുപാട് ചാടി. ഈ അറബി ചാടി ഉപദ്രവിച്ചില്ല, വഴക്ക് പറഞ്ഞു വഴക്ക് പറഞ്ഞു. പിന്നെ കുത്ത മത്ത എന്നൊക്കെ കുറച്ചൊക്കെ വിളിച്ച് ഒന്നത് അറിയില്ലായിരുന്നു. അത് കേട്ട് പല്ല് തേക്കാൻ പോലും വെള്ളം എടുക്കാൻ സമ്മതിക്കത്തില്ല. പിന്നല്ലേ അങ്ങനെ ഒരു ദിവസം കുളിച്ചു എൻ്റെ ഇടയ്ക്ക്.
പിന്നെ കൊടിയും പൊടിയാട്ടി ഇങ്ങനെ വെറും വികൃത രൂപമായിട്ട് നടക്കുക, വളർന്ന് നമുക്കും പിന്നെ അതിൻ്റെ അതെല്ലാം വിട്ട്, ആ മൈൻഡ് അങ്ങ് വിട്ട് പിന്നെ നമ്മുടെ. അങ്ങനെ പിന്നെ ഇങ്ങനെ കടന്നിൽ തന്നെ പിന്നെ ഇങ്ങനെ ഇത് ഒരു ഈ ബോംബെയിലുള്ള ഒരാളിങ്ങനെ എവിടെയോ മരുഭൂമിയിൽ നിന്ന് ഒരാളിങ്ങനെ ചാടി വന്നതാണ് എൻ്റെ രക്ഷപ്പെട ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഇയാളില്ലാത്തൊരു ദിവസം ഇക്ക അവിടുന്ന് ചാടി 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 കിലോമീറ്ററുകളോളം ഓടി, ഒന്നര ദിവസം ഓടി, ഒന്നര ദിവസം ഓടി, ഒന്നര ദിവസം ഓടി. അയാളെ എപ്പോഴും മറക്കാനൊക്കത്തില്ല, അതേപോലത്തെ ഒരു മനുഷ്യനായിരുന്നു. ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷൻ, ദൈവത്തിന്റെ പ്രതിപുരുഷന ദൈവമായിട്ട് വരുമായിരുന്നു. അതേപോലത്തെ ഈ രണ്ടു വർഷം ഇതിനിടെ പിന്നിട്ടതൊക്കെ അറിയുന്നുണ്ടായിരുന്നോ? രണ്ടു വർഷമായി എനിക്ക് ദിവസം ഏതാ അറിയത്തില്ലല്ലോ, ഒന്നും അറിയത്തില്ല. പിന്നെ ദിവസമാണെന്നും വിശേഷ ദിവസം ഏതാണെന്നും ഒന്നും അറിയത്തില്ല. ഈ ബെന്യാമിന്റെ നോവലിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇക്ക അവിടുത്തെ ആടുകൾക്ക് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പേരിട്ട് വിളിച്ചു. അത് എങ്ങനെയാ, സത്യമായിരുന്നു? കറക്റ്റാ. കാരണം പറഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ഈ ആട് മാത്രമല്ല, എന്റെ എനിക്കൊരു കൂട്ടൻ ആടേ ഉള്ളു, അതുകൊണ്ട് ഞാൻ ആടിന്റെ പേരൊക്കെ ഇട്ട് വിളിക്കും, എനിക്ക് ഇഷ്ടമുള്ള പേരൊക്കെ അങ്ങ് വിളിക്കും. പിന്നെ നമുക്ക് മക്കൾക്ക് അന്നേരം നീ എൻ്റെ പേരിടാൻ അറിയാം, അതുകൊണ്ട് അതിനെ ഒരേ പേരിട്ട് അങ്ങ് വിളിക്കും. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ വിളിക്കുമായിരുന്നു. ഇക്ക ഈ ബെന്യാമിൻ എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്? ബെന്യാമിൻ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ രണ്ടാമത് നമ്മളിപ്പോൾ അവിടെ പോയിട്ട് വന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട് പോയില്ലേ, അന്ന് ഞാൻ പോകുമ്പോൾ 5 സെൻറ് സ്ഥലം എൻ്റെ ഭാര്യയുടെ 5 സെൻറ് സ്ഥലം വിറ്റിട്ട അന്നത്തെ 50,000 രൂപ കൊടുത്താൽ ഞാൻ പോകുന്നത് ഗൾഫിലേക്ക് പോകുന്നത്. എന്ത് ജോലിക്ക് വേണ്ടിയിട്ടാണ് പോയത്? ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണെന്ന് പറഞ്ഞാൽ പോയത്. ഞാൻ അതിൽ ഒരു റിയാല് ഞാൻ അത്രയും നാൾ ജോലി ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആ ഈ എന്നെ കൊണ്ടുപോയി ചാടിച്ചു കൊണ്ടുപോയ ആളാണ് ആ അയാളൻ ചീനാർ തരുന്ന അന്നാണ് ഞാൻ റിയാല് കാണുന്നത്. ആ രക്ഷപ്പെടുത്തിയ ആൾ തന്ന 5 റിയാലാണ് കാണുന്നതായിട്ട് കാണുന്നത്, ഞാൻ സൗദി റിയാലായിട്ട് കാണുന്നത്. അങ്ങനെ റോഡിൽ നിന്നിട്ട് പിന്നെ ഒരുപാട് വണ്ടിക്കൊക്കെ കൈ കാണിച്ച്, എന്നിട്ട് ഒന്നും നിർത്തുന്നില്ല, കാരണം നമ്മൾ കണ്ടാൽ നിർത്തത്തില്ല, അതേപോലത്തെ വേഷമൊക്കെയാണ്. അങ്ങനെ രാഷ്ട്രീയ അറബി കൊണ്ട് നിർത്തി തന്നിട്ട് പിന്നെ ഈ റിയാദ് ബത്തേ എന്ന് പറയാൻ പറഞ്ഞു ഇയാൾ പറഞ്ഞു. എൻ്റെ അടുത്ത് അറബികൾ ചോദിക്കുകയാണെങ്കിൽ റിയാദ് ബത്തേ എന്ന് പറയാൻ പറഞ്ഞു, നമ്മുടെ മലയാളി എന്നൊക്കെ അയാൾക്ക് അറിയാം എന്ന് പറഞ്ഞു. പിന്നെ കണ്ടപ്പോൾ അയാൾക്ക് ഒരു മലയാളിയുടെ അടുത്ത് തോന്നി കാണുമായിരിക്കും, ഞാൻ ഇനി സംസാരിക്കുന്നത് എനിക്ക് അന്നേരം അതിനൊന്നും അറിയില്ല. അങ്ങനെ ഈ ഇയാളൊരു അറിവ് നിർത്തിയിട്ട് കയറാൻ പറഞ്ഞു, കയറി അവിടെ പുറയിലിരുന്നു. അങ്ങനെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, അതെല്ലാം കഴിച്ച് ഈ അറബി അവിടെ കൊണ്ടുപോയിട്ട് എവിടെ അറിയാതെ പറ്റിയെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി ഓടണം, ചെക്ക് പോസ്റ്റൊക്കെ കഴിച്ച് പോകണം. ഓടി ഓടി പോയി മടച്ചെന്ന് ഇറങ്ങുമ്പോഴാണ് അന്നാണ് സൗദി അറേബ്യ കാണുന്നത്. കാരണം ഒരു ആഴ്ചയായിരുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരു ടൗണാണ് ഈ റിയാ ബത്തേ എന്ന് പറയുന്നത്. ഓ അന്നേരം പിന്നെ അവിടെ നമുക്ക് മള്ളിഞ്ഞുള്ളിയിടാൻ സ്ഥലമില്ല, അതേപോലെ ജനങ്ങൾ തിങ്ങി. വ്യാഴാഴ്ച ആയതുകൊണ്ട് ഒരു ജോലി, മറ്റേ വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് എല്ലാവരും വ്യാഴാഴ്ച ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കാനും മറ്റേനൊക്കെ നിൽക്കുക. അങ്ങനെ ഇന്നപ്പോൾ ഞാൻ എന്നെ ഇറക്കി വിട്ട് ഒരു അറബി, ഒരു കടക്കാരനവിടെ കണ്ട് എന്നെ ഇറക്കി വിടുന്ന ഈ അറബി കണ്ട്, ഒരു ഹോട്ടലുകാരൻ കണ്ട്. അപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് അകത്ത് കയറ്റിയിട്ട്, മലയാളി കോഴിക്കോട്ടുള്ള, അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഒന്നുമില്ലൊന്നും, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അയാൾ വേറൊന്നും ചോദിച്ചില്ല, ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. അത് കണ്ടാൽ മനസ്സിലാകും ആൾക്കാർക്ക്, അതുകൊണ്ട് ചോദിച്ചില്ല. അങ്ങനെ അയാൾ കയറ്റി കഴിച്ചപ്പോൾ എല്ലാ ഭക്ഷണമൊക്കെ കഴിച്ചാൽ, അന്നേരം ആദ്യമായിട്ട് നല്ല ഫുഡ് ഞാൻ കഴിക്കുന്നത്. ആ അന്നേരം ഞാൻ കരയുക, കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രക്ഷപ്പെട്ടതിൻ്റെ ഒരു കരച്ചിൽ, സന്തോഷം കൊണ്ട് കരയില്ല. അയാളുടെ മനസ്സിതിയൊക്കെ കൊണ്ട് ഞാൻ അങ്ങ് വാപ്പാട് ഇതായത്. അങ്ങനെ എന്തെങ്കിലും കരച്ച് ആരുടെയെങ്കിലും നമ്പർ ഉണ്ടാന്ന് ചോദിച്ചു, ബന്ധുക്കളെ ആരുടെയെങ്കിലും നമ്പർ ഉണ്ടാന്ന് ചോദിച്ചു, അപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്പർ കാണാൻ അറിയായിരുന്നു? ആ നമ്പർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഉണ്ട് അല്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ 2.5 വർഷം അവിടെ ഇരുന്നല്ലോ, വീട്ടിലേക്ക് ഒരു എഴുത്ത് പോലും പാസ് ചെയ്യാനുള്ള ഇത് കിട്ടിയില്ല? ഇല്ല, അങ്ങനെ ശ്രമിച്ചതുമില്ല. ഒരു ശ്രമിച്ചായിരുന്നു, ഒരു കത്ത് പിന്നെ ഒരു പോച്ചയും കൊണ്ടുവരുന്ന ആള് എന്നെ രക്ഷപ്പെടുത്താൻ നോക്കി. അവിടെ വന്ന ഒരാൾ ഒരു പാകിസ്ഥാനിയാണ്. അപ്പോൾ അയാൾ എന്നെ കണ്ടിട്ട് അയാൾക്ക് സഹിക്കുന്നില്ല, അയാൾ എന്നെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ട് പിന്നെ ഈ അയാളെന്നെ അവിടെ ഇരുന്നുകൊണ്ട് കൈ കൊണ്ട് കാണിച്ച് ഒരു കത്ത് കൊണ്ടുവന്ന് അവിടെ പോയി ഇട്ടാൽ മതി, എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇത് പൊക്കി കാണിച്ചു, അതിൻ്റെ കത്ത് വെച്ചിട്ടുണ്ട്. ഈ കത്ത് നമ്മുടെ ബാഗിലുണ്ടായിരുന്നു, പേനയും പേപ്പറും അതെല്ലാം സജ്ജീകരണങ്ങളൊക്കെ ആയിട്ടല്ലേ ഞാൻ പോയത്. പിന്നെ അതുകൊണ്ട് അതുണ്ടായിരുന്നു, ഷേവ് ചെയ്യാൻ ബ്ലേഡും മറ്റേതൊന്നും കൊണ്ടുപോയില്ല, പെട്ടുപോയില്ല.
അത് ചെന്നിങ്ങനെ അടുത്ത സമയമായിരുന്നു, അവിടെ ചെന്ന് ഒരു രണ്ട് മാസമായപ്പോഴായിരുന്നു. പിന്നെ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് കത്ത് വരണമെങ്കിൽ അതിന്റെ അഡ്രസ് ഇല്ല. അല്ല, ആ കത്ത് അയാൾ എടുത്തോണ്ട് പോയോ? പൈസ എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയി, അത് കിട്ടിയായിരുന്നു. ഇവിടെ കിട്ടിയിട്ട് ഇങ്ങനെ സംഭവം ഇങ്ങനെ അറിഞ്ഞാൽ അതുകൊണ്ടാണ്. ഓ, ഇവർ അറിഞ്ഞു. അപ്പം ഞാൻ ഇത്രയും ക്രൂരതയൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇത്രയും ഒന്നും പറഞ്ഞു. എന്നാലും ഞാൻ പെട്ടുപോയി കിടക്കുവാന്ന് പറഞ്ഞു. ഇതുപോലെ കത്തൊന്നും വയ്ക്കാനൊക്കത്തില്ല, പിന്നെ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആണെന്നും പറഞ്ഞ ഇത് വിട്ടത്. പിന്നെ യാതൊരു ഇതുവരില്ല. പിന്നെ അത് കത്ത് ഇവിടെ കിട്ടിയാലൊന്നും ഞാൻ ഇവിടെ വരുമ്പോഴല്ലേ അറിയുന്നുള്ളൂ, അല്ലാതെ ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ശരിയാണ്, പാകിസ്ഥാനി കത്ത് അയക്കുമെന്ന് എനിക്ക് ഉറപ്പുമില്ല. ഇല്ല, അയാൾ പിന്നെ വന്നാൽ പോച്ചയും കൊണ്ട് വരാനുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വരാ, അയാൾ വന്നാലും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. അന്നേരത്തേക്ക് ഇതിനെ കൊണ്ട് എവിടെങ്കിലും ഒരു വലിയ മുന്നോട്ട് വിടും, പറഞ്ഞു വിടും. അറിയാം, ഈ വരുന്നവര് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നുള്ള ചിന്ത ഇവനെ നേരത്തെ കാണുമായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ആടിനെയും കൊണ്ട് അങ്ങ് വിടും. പക്ഷേ ഒരു രണ്ടു പ്രാവശ്യം കണ്ടേ ഇതും കൊണ്ട് വന്നിട്ടുള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ തീറ്റി അറബി തന്നെ കൊണ്ടുവരും ആടിന് കൊടുക്കാനുള്ള പോച്ചയും കാര്യങ്ങളൊക്കെ. ഇത് ഇതിനേം കൊണ്ടുപോയിട്ട് വരുമ്പോഴത്തേക്ക് പോച്ചയും കച്ചിയില്ലേ, നമ്മുടെ ഗോതമ്പിന്റെ അവിടെ ഗോതമ്പിന്റെ കച്ചി ആയിരിക്കും, അതായിരിക്കും ആ കച്ചിയും ഉപ്പും ഗോതമ്പും അതിന് കൊടുക്കുന്നത്, വേറെ ഒന്നും ഇല്ല. പോച്ചയൊന്നും ഇല്ല അവിടെ, വെറും ഇതുപോലെ മരുഭൂമിയും കല്ലും പാകിസ്ഥാനി കൊണ്ടുവന്നത് കച്ചിയാണ്. ആ കച്ചിയ, അല്ലാതെ വേറെ ഒന്നും ഇല്ല. ഗോതമ്പും കച്ചിയും ഉപ്പുമാണ് കൊടുക്കുന്നത്, വെള്ളവും. ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ തീറ്റിയൊന്നും ഇല്ല. പക്ഷെ പെട്ടെന്നാ വളർന്നു കയറുന്നില്ല. ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടോ? എന്നെ ഉണ്ട്, ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അവർ വെച്ചിട്ടുണ്ട്, തലയ്ക്കൊക്കെ ഒരുപാട് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ആ സമയത്ത് പറഞ്ഞാൽ കേൾക്കാതെ പറഞ്ഞാൽ കേൾക്കാൻ ആദ്യമൊക്കെ, പിന്നെ അടി തന്നെ, പിന്നെ ഞാനിതൊക്കെ മനസ്സിലാക്കി, ഒരു വിധമൊക്കെ മനസ്സിലാക്കിയപ്പോൾ പിന്നെ അവിടുത്തെ എക്സ്പെർട്ട് ആയി. ഇതിൻ്റെ ഇതിൻ്റെ ഇതായി ആയി ആയി. പിന്നെ അവന് ഈ ആടിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടും അങ്ങനെ അങ്ങ് പോവുക. ദിവസം ഏതാ പിന്നെ ഇപ്പം ഏത് മാസമായി എന്നുള്ള ചിന്തയെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. കാരണം ഇപ്പം ഈ നമ്മളിന്ന് കാര്യം പറഞ്ഞെങ്കിൽ അന്ന് അതിൽ നിന്നുള്ള ഇത് മനസ്സേ ഇല്ല, ആളുണ്ടോ എന്നുള്ള ഇതൊക്കെ അങ്ങ് വിട്ടുപോയി. വീട്ടുകാർ വരെ വിട്ടുപോയി. അങ്ങനെയുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പോൾ ബെന്യാമിനെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിലേ? ബെന്യാമിനെ പരിചയപ്പെട്ടത് പിന്നെ രണ്ടാം, ഞാനിതുപോലെ എന്തായാലും സ്ഥലം വിറ്റ് പിന്നെ കല്യാണം കഴിച്ച അവർ അവിടുത്തെ കിട്ടിയ വസ്തുവായിരുന്നു. അപ്പം അത് വിറ്റ് ഞാൻ പോയി. ആദ്യമായിട്ടൊക്കെ ഗൾഫിൽ പോകുന്നത് മറ്റേ വിറ്റാ വസ്തു വിറ്റിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ നമ്മളെ നമുക്ക് എന്താ, ഞാൻ ജ്യേഷ്ഠൻ്റെ കൂടെ താമസിക്കുമായിരുന്നു. വീട് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കിടക്കുക. അപ്പോൾ എല്ലാവരും കെട്ടിയവർ മാറണ്ടേ, മാറാനും ഈ വസ്തുവൊന്നുമില്ല. അങ്ങനെ പെണ്ണിൻ്റെ ആങ്ങളെ ബഹ്റൈനിലുണ്ടായിരുന്നു, എൻ്റെ വൈഫിൻ്റെ ആങ്ങളെ. അവരിപ്പം അളിയൻ പറഞ്ഞതുപോലെ ഒരു റീവിസ അയച്ചു തരാൻ കയറി വാ ഇവിടെ നിന്ന്. ഇപ്പം അവരൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല വാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ. അത് ഏത് വർഷമാണ്? അത് 2000. അതായത് 95 വന്നതിന് ശേഷം 5 നാട്ടിൽ നിന്നിട്ട് വീണ്ടും രക്ഷപ്പെടാൻ വേണ്ടി ഗൾഫിലേക്ക് ആയി. ആ ഒരു കുഞ്ഞായി. ആ രണ്ടാമത് വീണ്ടും പോയി. പോയി പിന്നെ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പോയതല്ലേ, എനിക്ക് പോകണമെന്ന് താല്പര്യമില്ലായിരുന്നു. പിന്നെ എന്തായാലും എൻ്റെ ആ ബന്ധുക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരിനി ഇങ്ങനൊരു അബദ്ധത്തിൽ ചെന്ന് ചാടത്തില്ലെന്നുള്ള ഉറപ്പുണ്ട്. ഇപ്പോൾ ഫോണും ഒക്കെ ആയല്ലോ. അന്നേരം അവർക്കൊക്കെ അവർ എയർപോർട്ടിൽ നിന്നൊന്ന് കൊണ്ടുപോകും. നമുക്ക് അവിടുത്തെ ആ ഒരു മനസ്സ് ഇവർ ഇങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആൾ വന്നാലേ പിന്നെ പോത്തോളല്ലോ. ഇത് അവിടെ നിന്ന് അത് പോയേക്കുന്ന എനിക്ക് തോന്നുന്നത് എൻ്റെ യഥാർത്ഥ അറബിയല്ല, അത് അല്ല തെറ്റ് വണ്ടിയിൽ കയറിക്കൊണ്ട് പോയതാണ് എന്നാണ് എൻ്റെ എല്ലാ പരിപൂർണ്ണ 100% അത് തന്നെ. ഈ വഴി തെറ്റി വരുന്നവരെ ചാക്കിട്ട് വന്ന അറബി അറിയിക്കും. ഇയാള് ഇതുപോലെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നവർ ഇങ്ങനെയുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഇവിടെ വന്ന് കിടക്കും, പിന്നെ ആൾക്കാർ ചെറിയൊക്കെ പിന്നെ കൂടാളൊന്നും ഇല്ലെങ്കിൽ അവരെ വിളിച്ച് കയറ്റി കൊണ്ടുപോകും. അങ്ങനെയാണ്. അങ്ങനെ പിന്നെ അവിടെ ഇതുപോലെ അയച്ചു വന്ന് പെട്ടെന്ന് ഇതെല്ലാം റെഡിയായി. ഞാനവിടെ ചെന്ന് 2000 ചെന്ന് ഇറങ്ങി. ഇപ്പോൾ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ 2-3 അവിടെ റൂമിലൊക്കെ നിന്നപ്പോൾ ജോലിക്ക് നിന്നപ്പോൾ അളിയനൊരു സ്റ്റുഡിയോ നടത്തും അവിടെ. അപ്പോൾ ഈ സ്റ്റുഡിയോയിൽ സുനിലേട്ടൻ വന്ന്, എൻ്റെ അളിയൻ്റെ ഒരു കൂട്ടുകാരനാണ് സുനിൽ. സുനിൽ വന്നിട്ട് പുള്ളി നല്ല ജോലി ചെയ്യുന്ന ഒരാളാണ്, അവിടെ US Navy ആയിരുന്നു അവിടുത്തെ. അപ്പോൾ പുള്ളിയെടുത്ത് ഞാൻ ഇതുപോലെ ഒരു ജോലിയുടെ കാര്യം ചോദിച്ച്, അന്നേരം എൻ്റെയൊക്കെ പറഞ്ഞ് ഇയാൾക്ക് പറ്റിയ ജോലിയൊന്നും എൻ്റെ ഇല്ല, എൻ്റെ ഒരു ജോലിയുണ്ട് പക്ഷേ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്ത പോലുള്ള ജോലി ഈ ലോകത്ത് ഇവിടെ ആരും ചെയ്ത് കാണത്തില്ലെന്ന് ഈ പറഞ്ഞു. അങ്ങനെയാണ് ഈ കഥയിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെ അന്നേരം ചോദിച്ച് എന്ത് ജോലിയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഈ കഥകൾ പറ്റി പറയുന്നത്, സുനിലിൻ്റെ അടുത്താണ് പറയുന്നത്. പറഞ്ഞ് കുറച്ച് കാര്യം പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് ഫീലിംഗ് ആയിട്ട് അയാൾ അന്നേരം തന്നെ ജോലിയൊക്കെ ഒപ്പിച്ച് വന്ന് ജോലി മേടിച്ച് അത് തന്ന്.
സുല്ലിൻ്റെ കൂട്ടുകാരനാണ് ബെന്യാമിൻ. ഓഹോ, ബെന്യാമിൻ ഒരു പ്രവാസിയുടെ കഥ എഴുതാൻ ഇങ്ങനെ ഓടി നടക്കും. ഓഹോ, അതായത് കഥാകൃത്ത് ബെന്യാമിൻ്റെ സുഹൃത്താണ് സുനിൽ എന്ന് പറഞ്ഞ ആള്. അദ്ദേഹം സുനിലിനെത്തുവാണ് കഥയിൽ ത്രെഡ് മനസ്സിലാക്കിയിട്ട് സുനിൽ എന്ന് പറഞ്ഞ ആള് എന്നാണ് ബെന്യാമിനോട് പറഞ്ഞു. ഇവരെല്ലാം ഒരു യൂസിനേവിലാണ് ജോലി ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ബെന്യാമിനും സുനിലും. അപ്പം എനിക്ക് അവിടെ തന്നെ ഒരു എനിക്ക് പറ്റിയൊരു ജോലി മേടിച്ചു തന്നു. കാരണം ഇവിടെ നമ്മൾ ആക്രി പറക്കുന്ന ജോലിയാണ്. അപ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയ ജോലി പോലെയാണ്. നമ്മൾ ആദ്യത്തെ ജോലി മേടിച്ചത് ഈ അവിടുത്തെ യുവജ നേവിക്കകത്ത് ഈ ബിന്നുകളൊക്കെ വെച്ചപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്ലാസ്റ്റിക് അലൂമിനിയം വേർതിരിക്കുന്ന ജോലിയൊക്കെയാണ്. സുഖമായ ജോലിയാണ്. ചെറിയ നാറ്റം സഹിച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ഇതാണ്. എനിക്ക് അതൊരു സ്വർഗം കിട്ടിയ പോലുള്ള ഇതാണ് ആ ജോലി. പിന്നെ അത് പിന്നെ അന്നേരമാണ് ബെന്യാമിൻ ഇതുപോലെ ബെന്യാമിൻ അവിടുത്തെ ഒരു നല്ല ജോലിയാണ് അയാൾക്ക്. അങ്ങനെ എൻ്റെ പുറകെ നടന്നു നടന്നാണ് ഈ കഥ എഴുതുന്നത്. ഒരുപാട് നാളിങ്ങനെ നടന്ന് ചിരിച്ച് എഴുതും പോവും. പിന്നെ എൻ്റെ പുറകെ വരും ഇച്ചിരി എഴുതും. ചോദിച്ചു വെച്ച് എഴുതി എഴുതിയാണ് എത്ര വർഷം എടുത്തു കാണും. ഒരു 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 കൊല്ലത്തോളം ഈ കഥ കഥ എടുക്കുന്നു. അങ്ങനെ പിന്നെ ഈ കഥ എഴുതി ഇങ്ങനെ പറഞ്ഞ് പുള്ളി ഞാൻ ഇങ്ങനെയില്ലല്ലോ കഥ ഇങ്ങനെ ഇങ്ങനെ കഥ വരുമെന്നും ഇയാളിങ്ങനെ എഴുതിക്കൊണ്ട് പോകുന്നുണ്ട് എന്നും ഈ നോവലാകുമെന്നും കഥയാകുമെന്നൊന്നും എന്നെ അറിയില്ല. അങ്ങനെ പിന്നെ ഈ ബുക്ക് ഇറങ്ങി. ബുക്കിൻ്റെ പ്രകാശനത്തിന് എനിക്കായിരുന്നു ഫസ്റ്റിലത്തെ ബുക്ക് തരുന്നത്. ഒരു വലിയ പരിപാടി വെച്ചാണ് ഈ ബുക്ക് തരുന്നത്. അങ്ങനെ ഈ ബുക്ക് വന്ന് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പിന്നെ കുറച്ചാളിങ്ങനെ വന്നുകൊണ്ട് കഴിഞ്ഞപ്പോൾ ലോക കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആൾക്കാരെല്ലാം വിളിയും ഇത് എല്ലാം തുടങ്ങിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബുക്കിന് കിട്ടിയപ്പോൾ പിന്നെ ഇതങ്ങ് പിന്നെയും ഫേമസ് ആയി ബുക്ക് ആയി. അങ്ങനെ ഈ ബുക്ക് അന്നേരം ആൾക്കാരൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി. ഇതുപോലെ പരിപാടിയിലൊക്കെ ഇതുപോലെ ഒരേ പരിപാടിയിലൊക്കെ പങ്കെടുക്കും. അതിഥിയായിട്ട് പങ്കെടുക്കാനൊക്കെ തുടങ്ങി. ഈ ബുക്ക് ഇതേ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിൽ പിന്നാണ്. അതായത് നോവൽ ഇറങ്ങിയിട്ടൊന്നും വലിയ ഒന്നും ഇല്ലായിരുന്നു. ഒന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഒരുപാട് പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. ഞാൻ രണ്ടു പ്രാവശ്യം ലോക കേരള സഭയിൽ വരാൻ അവസരം തന്നു സർക്കാർ. അറിയാ ലോക കേരള സഭ അതേ വന്ന് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അതിൽ പിന്നെ ഉണ്ടായി. ഒരുപാട് ആൾക്കാരുമായിട്ട് പരിചയപ്പെട്ടത് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പോകാൻ പറ്റി. പിന്നെ ഈ ആടുജീവിതത്തിന്റെ ബുക്കിന്റെ ഒരു വളർച്ച വലുതായിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ പുസ്തകം വിറ്റുമാറി ഈ ബുക്കായിട്ട് മാറിയത്. ഇക്കത് വായിച്ചോ പുസ്തകം? വായിച്ചു. ഞാനിവിടെ വായിച്ചു. എൻ്റെ പെണ്ണ് അന്നാ ഇവർ കറക്റ്റായിട്ട് ഇതെല്ലാം അറിയുന്ന സംഭവങ്ങൾ കഥയറിയുന്നു. അവന് എത്രയോ ദിവസം കരച്ചിലായിരുന്നു. എന്നിട്ട് നമ്മളിത് എല്ലാം മറച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിച്ചിട്ട് എന്ത് കാര്യം. ഞാനാകപ്പാട് പോയി. പിന്നെ നിങ്ങളെ കൂടെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് സിനിമയാക്കുന്ന ചർച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ബെന്യാമിൻ ആരാണൊക്കെ സമീപിക്കുന്നത് സിനിമ എടുക്കുന്നൊക്കെ അതിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതുപോലെ സിനിമ ആകാൻ പോവാണ്. എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു എല്ലാം നല്ല രീതിയിൽ വരാനൊക്കെ പറഞ്ഞു. അങ്ങനെ ബ്ലസ്സി സാറാ എടുക്കുന്നത്, പൃഥ്വിരാജാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വിളിപ്പിച്ചു അങ്ങോട്ട്. ഒരു ദിവസം വിളിച്ചിട്ട് പിന്നെ ബ്ലസ്സി സാറ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എവിടോട്ട് വിളിപ്പിച്ചു? അല്ല തിരുവല്ലയ്ക്കോ? തിരുവല്ല. ബ്ലസാറിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അന്ന് ചെന്നപ്പോഴാണ് ബ്ലസാറിൻ്റെ വീടൊക്കെ ഞാൻ കാണുന്നത്. ഒന്ന് ഒരുപാട് ആൾക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയുകയും ചോദിക്കുക വെച്ച് അന്നേരം പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഞാനും ബെന്യാമിനും ഇടാൻ പോകും. പോയടത്തെല്ലാം നിങ്ങൾ രണ്ടുപേടാ പോകും. അതിപ്പോൾ എത്ര വർഷമായി കാണും? ഒരു 10-16 വർഷമായോ? ഏഴ് എട്ട് വർഷമായി. ഇതിൻ്റെ പുറകിൽ അതെ അതെ ആന്ന് ഇത്രയൊക്കെ കാണും. അങ്ങനെ പിന്നെ ഈ റാന്നിയിൽ ആശി പിന്നെ അവരോടൊക്കെ പോയി പെട്ടുകിടന്നില്ല. അപ്പോഴൊക്കെ ഞാൻ അവരൊരാട് ജീവിതം അനുഭവിച്ചു ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാനും അവിടെ വേറെ ഉണ്ട് 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 അവിടെ ഈ കൊറോണ പ്രമാണിച്ച ഒരു അമ്പലം നമുക്ക് നമ്മുടെ ഒരു കഥ കൊണ്ട് അവരും അവർക്കും ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിൽ അന്നേരം ഉണ്ടായി. കാരണം ഇത് അവരും പെട്ടുകിടക്കുന്നു എന്നൊക്കെ വാർത്തയിലൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അവർ ജോർദാനിലോ ജോർദാനിൽ പെട്ടുകിടക്കുന്നു. അപ്പോൾ ഇപ്പം ഈ കാര്യം അന്നവിടെ ഇങ്ങനെ വേറെ ഒരു പരിപാടിയിൽ അവിടെ ഇങ്ങനെ ബ്ലസ് സാറൊക്കെ ഇതുപോലെ പെട്ട കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൂടെ കാണിച്ച് അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അന്നേരം ഞാൻ ഇരുന്നുകൊണ്ട് ആലോചിച്ച്, പക്ഷേ നമ്മൾ ഈ 2 വർഷം അവിടെ കിടന്നിട്ട് ആരും പോലും ഇല്ലാതെയോ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിച്ചപ്പോൾ 10-60 ആളുണ്ട്. അവർ എന്ത് വന്നാലും അവർക്ക് സംസാരിക്കാൻ ഒരാളുണ്ട്.
എല്ലാ ഭക്ഷണത്തിനും ഭക്ഷണം സംവിധാനങ്ങളുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പിന്നെ ഇങ്ങനെ കുടുങ്ങി പോയത് ഒരു അല്ല, അവർക്ക് വേണ്ടി സത്യത്തിൽ രാജ്യം തന്നെ ഇടപെട്ടു എന്നുള്ളതാ. അതെ, ഒരു രാജ്യം വരെ ഇടപെട്ടു. ഇക്കാണെ ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ഒറ്റയ്ക്ക് ഞാനിതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയാലേ ഞാൻ പറയുമായിരുന്നു. അല്ല അത് അതെ, അങ്ങനത്തെ ഒരു കാര്യം വരെ സംഭവിച്ചെന്ന് പറയുക. ഇപ്പൊ സിനിമ ഇപ്പൊ കഴിഞ്ഞു, ഇനിയിപ്പോ റിലീസ് ആവാൻ പോകുന്നു. ഞാൻ ഈ അടുത്ത് മിനിഞ്ഞാന്നവിടെ ലൊക്കേഷനിലൊക്കെ പോയിട്ടോ, സിനിമയുടെ ലൊക്കേഷൻ പോയിട്ടോ? ഒരു ദിവസം പോയി. ഈ ഷൂട്ടിന്റെ ബന്ധപ്പെട്ട് ഒരു ദിവസം പോയല്ലോ. അപ്പൊ പൃഥ്വിരാജിനെയൊക്കെ ഒരു ദിവസമാണോ കണ്ടത്? അതെ അതെ അതെ, ഒറ്റ ദിവസമാണ് പോയത്. ആ പക്ഷേ ആദ്യമായിട്ട് ഞാൻ കാണുവാണ്. എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചത് പൃഥ്വിരാജ്? സംസാരിച്ചില്ലേ? ഞങ്ങളുമായിട്ടൊരു 10-20 മിനിറ്റ് അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ച് എൻ്റെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരുടെ മാത്രം ഇതുപോലെ ഇരുന്നുണ്ട് സംസാരിച്ച്. അന്നേരം സാറേ നേരെ വിളിച്ച് പൃഥ്വിരാജ് സാറ് ഇതിനകത്ത് അഭിനയിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ആയിരിക്കും ഇതിലൊക്കെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതേപോലെ കറക്റ്റാന്നൊക്കെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ എല്ലാം കറക്റ്റാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനകത്ത് ഒരു ഇതുണ്ട്, പതറലുണ്ടല്ലോ, ഒരു ആൾക്കാർ കാണുമ്പോൾ ഒരു പേടി പോലത്തെ. അപ്പോൾ രജീവ് അങ്ങനെ നല്ലപോലെ സംസാരിച്ചല്ലോ, ആൾക്കാരൊക്കെ പറഞ്ഞ് സംസാരിക്കത്തല്ലോ ഒന്നും അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. നല്ല രീതിയിൽ പറഞ്ഞ് നല്ല സന്തോഷത്തോട് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് രണ്ടിട പിരിഞ്ഞ അവിടെ. അല്ല, ഒരു 12 വർഷം മുമ്പ് പൃഥ്വിരാജ് തരത്തിൽ എന്നൊരു വലിയ വലിയ നടനോ സ്റ്റാറോ ഒന്നും അല്ലായിരുന്നല്ലോ. അപ്പൊ അന്ന് പൃഥ്വിരാജാണ് അഭിനയിക്കുന്നതെന്ന് ബ്ലസ്സി പറഞ്ഞപ്പോൾ കേൾക്കാൻ എന്താ തോന്നി? എനിക്ക് പിന്നെ ഇത് അഭിനയിക്കാൻ പറ്റിയ ഒരാൾ പൃഥ്വിരാജ് എന്ന് എനിക്ക് അന്നേരം എൻ്റെ മനസ്സിലായി. കാരണം എന്ന് പറഞ്ഞാൽ വേറെ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല തടിയൊക്കെ ഉള്ളതല്ലേ. അപ്പൊ എൻ്റെ മരുഭൂമിയിൽ ആയതുപോലെ ഒന്നും ആകാനൊക്കെ ഇവരൊക്കെ ഒരുപാട് പറ്റത്തില്ലല്ലേ. എനിക്കും തോന്നി ഇത് നടനുമല്ലേ അന്നേരം. അങ്ങനെ പിന്നെ പൃഥ്വിരാജ് സാറാണെന്ന് അറിഞ്ഞ് ഈ തടിയൊക്കെ കുറച്ച് കണ്ടില്ലേ, മറ്റൊരാർക്കും അതുപോലെ അത്രയും പറ്റത്തില്ലെന്ന് എനിക്ക്. പൃഥ്വിരാജ് ആ രൂപം ഇക്ക കണ്ടല്ലോ, അന്നത്തെ ഇക്കാടെ രൂപം അങ്ങനെ തന്നെ ആയിരുന്നോ? അതെ അതെ അതെ, അങ്ങനെ തന്നെ ആയിരുന്നു. ഇത്രയും തടിയൊക്കെ വളർത്തി, ഞാൻ തന്നെ ആലോചിച്ച് ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ തടി കുറച്ച് ഇത്രയും ആളുള്ള വലിയ അന്ന് ആളിങ്ങനെയൊക്കെ ആക്കി എടുത്തല്ലോ എന്നൊക്കെ ഉള്ള ചിന്ത തന്നെ എനിക്ക് മനസ്സിലായി കണ്ടപ്പോ. അതേപോലെ തന്നെ ആ ഫീലിംഗ് ആയിപ്പോ എന്തിനാ ഒരു രംഗം ഇങ്ങനെ കാണുമ്പോ തന്നെ. അതെ, അത് പൃഥ്വിരാജ് പിന്നെ എന്നെ ഷേലോട്ട് വിളിച്ചാൽ എനിക്കൊന്ന് സംസാരിക്കാൻ വയ്യാതായിപ്പോയി. കാരണം ഇത് ആ ഒരു എന്തോന്ന് എന്റെ മനസ്സിൽ അന്നേരം അങ്ങ് ഇതായിപ്പോയി. എനിക്ക് എന്തെങ്കിലും ഇച്ചിരി കണ്ടാ പിന്നെ ഒന്നും പറയാനുള്ള ഇതില്ല പിന്നെ, അങ്ങനെ ഒരു എന്തോന്നു മനസ്സിന്. പിന്നെ എല്ലാം ഇനിയിപ്പോ സിനിമ ഇറങ്ങി പിന്നെ എല്ലാം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എല്ലാം നന്നാവും, അതേ ഉള്ളൂ. ലോകം മൊത്തം അറിഞ്ഞല്ലോ. അല്ല അറിഞ്ഞ് നമ്മുടെ അറിഞ്ഞെങ്കിലും നമ്മുടെ ജീവിത രീതി സിനിമ അത്രയും വലിയ സിനിമയാണ്, വലുതായിട്ട് നന്നോ അന്താരാഷ്ട്ര ലെവലിൽ പ്രശസ്തി നേടാൻ പോകുന്ന രീതിയിലാണ് അവരെ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ എന്തെങ്കിലും കുറച്ച് ഭാഗങ്ങൾ കണ്ടോ, ട്രെയിലർ ഒക്കെ ഇറങ്ങിയത് കണ്ടോ? കണ്ട് കണ്ട് കണ്ട്. എന്താ തോന്നി? സന്തോഷം തോന്നി. കാരണം ഇത് കാണുമ്പോൾ എനിക്ക് മുള്ളി വിഷമമുണ്ടെങ്കിലും എന്നാലും എനിക്ക് സന്തോഷമല്ലേ, ഇതിപ്പോ ലോകം മൊത്തം അറിയാൻ പോവല്ലേ എല്ലാവരും. ഈ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ വന്നപ്പോ എന്താ തോന്നിയത്? തിരിച്ച് വീടാണഞ്ഞപ്പോ ഇവിടെ എത്തിയപ്പോ ഇവിടെ എത്തിയപ്പോൾ ആദ്യമായിട്ട് പിന്നെ നമ്മുടെ ഞാനിവിടെ രാത്രിയാണ് വന്നിറങ്ങുന്നത്. ഇവിടെ വന്നെങ്കിലും അന്ന് ഞാൻ ഇങ്ങോട്ട് കായംകുളത്ത് എന്നിറങ്ങിയത് എൻ്റെ ഒരു അപ്പച്ചി അവിടെ ഉണ്ടായിരുന്നു കായംകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ. സൗദി ജയിൽ വെച്ച് അല്ല, അന്ന് നമ്മള് പിന്നെ അവിടെ വന്ന് ഇറങ്ങിയില്ലേ, അപ്പൊ എന്റെ ബന്ധുക്കാർ വന്ന് കൊണ്ടുപോയല്ലോ അവിടുന്ന്. കളക്ട് ചെയ്ത് കളക്ട് ചെയ്തിട്ട് പിന്നെ ഇതെല്ലാം കട്ടിയുമ്പോൾ കാലൊക്കെ പൊട്ടിയായിരുന്നു, കാലൊക്കെ മരുന്നൊക്കെ വെച്ച് ഇതെല്ലാം പിന്നെ ക്ലിയർ ആക്കി ഒരു 2 ദിവസമാണ് ഇന്ന് കഴിഞ്ഞിട്ടാ പോയി പിടി കൊടുത്തത് പഠിച്ച്. പിന്നെ എനിക്ക് നാട് കണ്ടാൽ മതിയുള്ള ചിന്തയായിപ്പോയി, എങ്ങനെയെങ്കിലും എൻ്റെ നാട് കാണണം. പിന്നെ ഇത് അന്നേരം അവിടെ വെച്ച് അറിഞ്ഞത്, ഇതുപോലെ എൻ്റെ വൈഫ് പ്രസവിച്ചതും പിന്നെ ആ മാങ്കൊച്ചാണെന്നും ഒക്കെ അറിഞ്ഞ് അവിടെ വെച്ച് അറിഞ്ഞു. രണ്ട് വയസ്സായി. അപ്പോൾ എനിക്കങ്ങ് സന്തോഷം വന്നുകൊണ്ട് സന്തോഷമായിട്ട് പിന്നെ ഇനി കാണാനുള്ള ഒരു പുതിയായിപ്പോയി മനസ്സിൽ. എന്ത് കിട്ടിയാലും ഇനി നാട്ടവിടെ ഇല്ലെന്നുള്ള ഒരു ചിന്ത മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് അവിടെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ മറ്റേ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട ഒരാൾ പൈസ തന്നു എന്ന് പറഞ്ഞില്ലേ, അതെന്റെ കാര്യം പറഞ്ഞായിരുന്നു. ജയിലിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടല്ല, ബോംബെ വന്ന് ഇറങ്ങിയപ്പോൾ ആളെ ബോംബെ വെച്ചാണോ കാണുന്നത്? ജയിലിൽ നിന്ന് കണ്ടതാ. പിന്നെ ഞങ്ങൾ ബോംബെ നിന്നിട്ട് വരാൻ വേണ്ടിയല്ലേ പൈസ, ട്രെയിനിന് പൈസ ഇല്ല. ബന്ധുക്കൾ പൈസ ഒന്നും തന്നില്ലേ നമ്മൾ ഇവിടുന്ന് സൗദിന്ന് കയറ്റി വിട്ട ബന്ധുക്കൾ? സൗദിയിൽ നിന്ന് കയറ്റി വിട്ട ബന്ധുക്കൾ പൈസ തന്ന് പിന്നെ പക്ഷേ എനിക്ക് എടുക്കാൻ മറന്നുപോയത്. അതുകൊള്ളാം, അവിടെ മറന്നു വെച്ചു പോയി. സൗദി മറന്നു വെച്ചിട്ട് പൈസ പോയി. അത് ശരി. ഇവിടെ ജയിലിൽ ചെന്നപ്പോഴല്ലേ പിന്നെ അവരെ കാണുന്നില്ലല്ലോ, പിന്നെ അവരുമായിട്ടൊന്നും ബന്ധമില്ലല്ലോ. അവർ ജയിലിൽ പോകുന്നതിന് മുമ്പ് അവരെ കണ്ടതല്ലേ? ആ അതെ, ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ അവരെ കണ്ടില്ല. ഇല്ല പിന്നെ കാണാനൊക്കത്തില്ല. എംബസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കയറ്റി വിട്ടത്. അവര് വന്ന് നമുക്ക് ഇവര് ഇന്ന ആഴ്ചയിൽ ടിക്കറ്റ് ഇവിടെ കൗണ്ടറിലേ അവരെന്തോന്നു ചെറിയൊരു കുട്ടിയുണ്ട്, അതിനകത്തൂടെ ആൾക്കാർ നമ്മുടെ ബന്ധുക്കളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടിക്കറ്റ് കൊണ്ടുവരുന്ന അവർക്ക് കൊടുക്കും. അപ്പോഴ്
ഈ നമ്മുടെ ഈ ആഴ്ചയിൽ രണ്ടു ദിവസം ഇന്ത്യൻ എംബസി വരും. ഇന്ത്യൻ എംബസി വന്നിട്ട് പിന്നെ ആരെങ്കിലും ടിക്കറ്റ് ഉള്ളവരൊക്കെ ഉണ്ടാന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൊടുക്കുമ്പോഴേ പിന്നെ ഇന്ന ദിവസം നിങ്ങൾക്ക് ഇന്ത്യ എംബസി വന്ന് നമ്മുടെ എല്ലാം എഴുതിയിട്ട് പോയിട്ടുണ്ടല്ലോ, അത് പേപ്പർ തരും. ആ പേപ്പർ ടിക്കറ്റായിട്ട് തന്നിട്ട് പിന്നെ ജയിലിൽ നിന്ന് ഇങ്ങനെ രണ്ടുപേരെ ഇങ്ങനെ ഇങ്ങനെ കൈ ചേർത്ത് ചേർത്ത് വലം കിട്ടിട്ട് എയർപോർട്ടിനകത്താണ് കൊണ്ടുപോകുന്നത്. ഫ്ലൈറ്റിന് നമ്മൾ ഫ്രണ്ടിൽ കൂടെ ഒന്നും അല്ല പോകുന്നത്, വേറെ വഴി കൂടെ ചെന്ന് അതിനകത്ത് ഫ്ലൈറ്റിനകത്തോട്ട് കയറ്റി വിടുക. അല്ല അവിടെ വേറെ ഇതൊന്നും ഇല്ല നമുക്ക് ചോദ്യം, ഇതൊന്നും നമ്മുടെ പാസ്പോർട്ടിൽ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒന്നുമില്ലാത്തതുകൊണ്ട് രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്തൊന്നും ചേർന്ന് ബോംബെ വന്നിറങ്ങി. ആ ബോംബെ വന്നിറങ്ങിയപ്പോൾ എൻ്റെ ഈ പൈസ ഇല്ല അപ്പം അന്നേരം ബോംബെ തിരുവനന്തപുരത്തുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞങ്ങളൊരു കമ്പനിയായി, കമ്പനിയായി ഇതുപോലെ ടിക്കറ്റിന് പൈസ ഇല്ലാതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇന്ത്യയിലുണ്ട് കരുനാഗപ്പള്ളി സ്വദേശി. ഒരു കരുനാഗപ്പള്ളി സ്വദേശി. പിന്നെ അവനോട്ട് ഞാൻ പരിചയപ്പെടാൻ ഇല്ല. പുള്ളിയുടെ പേര് ഓർക്കുന്നുണ്ടോ? പേര് പിന്നെ എനിക്കിപ്പോൾ അത് ഓർമ്മയില്ല. ഇല്ല പേരായിരുന്നു. അതായത് നജീമിക്കായ സഹായിച്ചത് ഒരു കരുനാഗപ്പള്ളി സ്വദേശിയാണ്, ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് വരാനായിട്ട് പൈസ കൊടുത്തത്. ഞങ്ങൾ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടാണ്. പിന്നെ ഇവർ തമ്മിൽ നാട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം രണ്ടായി പിരിഞ്ഞു. ആ ആളിനെ പറ്റി ഇക്കായിക്കറിയില്ല. ഞാൻ കാര്യങ്ങളൊക്കെ ഇറങ്ങി പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. അല്ല നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതുപോലെ അങ്ങ് സംസാരിച്ച് അങ്ങ് പോവല്ലേ. നമ്മളിങ്ങനൊക്കെ വരുമെന്നോ പറ്റാതൊന്നും അറിയത്തില്ലല്ലോ. ഇപ്പൊ എന്നൊക്കെ അങ്ങനെ കൊണ്ടുപോയാളിനെ അയാൾക്കും അറിയത്തില്ലല്ലോ. ഇത് ഓ ഈ ആ നജീമാണ്, ഈ നജീമെന്ന് പുള്ളി അറിയത്തില്ല. പുസ്തകം വായിക്കാത്ത ആളായിരിക്കും. അതല്ലേ പറഞ്ഞത്. എന്തായാലും ഇക്ക ആളിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പിന്നെ ആളെയൊന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അത് എന്നിട്ട് ഇക്ക കായംകുളത്ത് വന്നിറങ്ങി അവിടുന്ന് വീട്ടിലേക്ക് വന്നു. കായംകുളത്ത് ഇറങ്ങി ഒരു ദിവസം ഞാൻ അന്നേരം തലയൊക്കെ മുട്ടയടിച്ചിരിക്കുന്നത്. എന്നാലും അന്നേരം പകലും ഇങ്ങോട്ട് വരണ്ടെന്ന് വെച്ച് എൻ്റെ അപ്പച്ചേരെ വീട്ടിൽ ഒരു ദിവസം നിന്ന് രാത്രി അവിടെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ. അപ്പുറത്തൊരു ചെറിയ വീടായിരുന്നു അപ്പ ജ്യേഷ്ഠനായി അവിടെ താമസിക്കുന്നത്. അന്നേരം ഇവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം എല്ലാവരും കൂടെ പെട്ടെന്ന് ഇറങ്ങി വന്നു. പിന്നെ ഇറങ്ങി വന്നിട്ട് അല്ല അവിടുന്ന് ഞാൻ പിന്നെ എൻ്റെ പെങ്ങടുത്ത് പോയി. കായംകുളത്തുനിന്ന് ഡാണാപ്പടി പെങ്ങടുത്തുനിന്ന് പോയിട്ട് പെങ്ങടുത്തുനിന്ന് അവിടുന്ന് പെങ്ങളെ മോനൊരു ഓട്ടോ വിളിച്ച് അവിടുന്ന് ഞങ്ങൾ രാത്രി ഇവിടോട്ട് വരുന്നു. വന്നപ്പോൾ ഇതുപോലെ ഞാൻ കയറി ചെങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ എൻ്റെ വാപ്പ പറഞ്ഞത് എൻ്റെ വാപ്പ വന്നടാന്ന് പറഞ്ഞു മോൻ്റെ അടുത്ത്. അന്നേരം അവൻ എൻ്റെ വാപ്പ വന്നു വരുന്ന ഏതാണ്ട് പറഞ്ഞങ്ങ് പോയി. എന്നെ കാണുമ്പോൾ മുട്ടയടിച്ച് ആപ്പാട് മുട്ടയെന്ന് കളിച്ച് നിൽക്കുകയല്ലേ. അന്നേരം തന്നെ എൻ്റെ മനസ്സിൽ അന്നേരത്തെ ആ എൻ്റെ ആ മനസ്സിൻ്റെ ഭീതി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കരമായ ഭീതിയാണ്. എല്ലാവരും ഞാൻ ഗൾഫിൽ പോയിട്ട് എല്ലാവരും വരുമ്പോൾ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു മുട്ടായി പോലും എൻ്റെ മോന് മേടിച്ചുകൊണ്ട് കൊടുക്കാൻ വയ്യാത്ത ഒരു രീതി ഒന്നാലോചിച്ച് നോക്കി നിങ്ങൾ അതിനെപ്പറ്റി. ആ ഒരു രംഗമെന്ന് പറഞ്ഞാൽ ഞാനും രണ്ടര വർഷത്തിന് വേണ്ടി ഗൾഫിൽ നിന്ന് വന്നത്. അപ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ട് ഒരു കുട്ടിക്ക് ഒരു മുട്ടായി കൊടുക്കാൻ പോലും എൻ്റെ പൈസ ആയില്ല ഒന്നുമില്ല. എല്ലാവരും കയ്യോടെ വീട്ടിൽ അത്തോട്ട് കയറുമായിരുന്നു. അന്നേരം എല്ലാവരും കരച്ചലും ഒക്കെ ആയിരുന്നു അങ്ങനെ വന്നപ്പോൾ. പിന്നെ വീട്ടിൽ നാട്ടിൽ വന്നല്ലേ, ഇനിയിപ്പോൾ എന്തോന്നാലും സന്തോഷമാണ്. എന്ത് നമ്മൾ ദുഃഖം ചെയ്ത് അനുഭവിച്ചാലും വീട്ടിൽ എല്ലാവരുമായിട്ട് സഹകരിക്കാൻ പോകല്ലേ, പിന്നെ സന്തോഷമായി. അങ്ങനെ പിന്നെ കുറച്ച് നാളിങ്ങനെ നിന്ന് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ഗൾഫിലേക്ക് പോകുന്നത്. പോകുന്നത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പറഞ്ഞു പോകാനും എനിക്ക് മനസ്സൊന്നും ഇല്ലായിരുന്നു. കാരണം പിന്നെ ഈ അളിയന്മാരിങ്ങനെ ഉള്ളത് കൊണ്ട് അവർ പിന്നെ പോയി അവരായിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അവരുടെ കക്ഷിയിൽ തന്നെ കാണുമെന്നുള്ള ചിന്തയിലാണ് പോയത്. പിന്നെ എത്ര കൊല്ലം നിന്ന് ഗൾഫിൽ? 2020 തിരിച്ചു വരുന്നു. കൊറോണ സമയത്ത്? ആ കൊറോണ അന്നേരം തീരാറൊക്കെ ആയി വരിക. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക്? എന്നാലും ഇവിടെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വന്ന്. ക്വാറന്റൈനിൽ ഇരുന്ന് ഇരുന്നട്ടാ ആ പ്രവാസ ജീവിതം അവസാനിച്ചിട്ട് വീണ്ടും ക്വാറന്റൈനിൽ ഇരുന്ന്. ആ ഇരുന്ന് അന്നേരം പഴയ ജീവിതത്തെ പറ്റി ഓർത്ത് ക്വാറന്റൈനിൽ ഇരുന്നു. അത് ഒറ്റപ്പെട്ടില്ല, ഇവിടെ തന്നെ ഇരുന്നു. ഇവിടെ തന്നെ ഇരുന്നു. ഇവിടുന്ന് അവരെല്ലാവരും മാറി, ഞാൻ ഇവിടെ താമസിച്ചു ഒറ്റയ്ക്ക്. കൊറോണ എന്ന് വന്നാൽ നമുക്കില്ല. പിന്നെ അവരുടെ ഒരു ഇതിന് വേണ്ടി നമ്മൾ ഇരുന്നത്. ഈ സിനിമ കാണാൻ എങ്ങനെയാണ്, കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സിനിമ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. കാണാൻ അന്ന് തന്നെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ നോയിമ്പായതുകൊണ്ട് സിനിമ കാണാൻ മുറിച്ചിട്ട് ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് വ്രതങ്ങളും മറ്റേ മറ്റേ ഇതൊക്കെയാണ്. എന്നാലും കാണണമെന്ന് ഞാനെങ്കിലും പോയി കാണും. ഇവിടെ അടുത്ത് എവിടെ തിയേറ്റർ? ഇവിടെ ഹരിപ്പാട്. ഹരിപ്പാട് ആശീർവാദിൽ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. നമുക്ക് തിയേറ്റർ അടുത്ത് ഹരിപ്പാടാ. ഹരിപ്പാടാണ്. പിന്നെ കായംകുളം. ഫുൾ ഫാമിലിയായിട്ട് പോകും? ഫാമിലിയായിട്ട് പോകണമെന്നൊക്കെയുള്ള ആഗ്രഹത്തെ ഇരുന്നായിരുന്നു. ഈ നാട്ടുകാരൊക്കെ എന്ത് പറയുന്നുണ്ട്? ഈ നോവലൊക്കെ വായിച്ച് വലിയ ആളായപ്പോൾ കാര്യം നാട്ടുകാരൊക്കെ എല്ലാവരും കാണാനിരിക്കുക പടങ്ങൾ ആണ് സിനിമയെ പറ്റിയൊക്കെ. കേൾക്കുന്നവർക്ക് ഇതെല്ലാം വെറും കഥകളാണ്. എന്നാൽ നജീമിക്കായ്ക്ക് അത് ജീവിതത്തിൽ താൻ
നടന്നു പോയ കനൽ താണ്ടിയ വഴികളാണതെല്ലാം. അത് നെഞ്ചിടിപ്പോടെയും വിഷമത്തോടെയും അല്ലാതെ അദ്ദേഹത്തിന് അത് ഓർക്കാൻ പോലും കഴിയില്ല. ഏതായാലും സിനിമ റിലീസാവുകയാണ്. സിനിമ നന്നായിട്ടെന്നാണ് നെഞ്ചിമിക്കയും പറയുന്നത്. നമുക്കും ഈ വലിയ സിനിമ നന്നാവട്ടെ എന്ന് വിചാരിക്കാം. മലയാളത്തിൻ്റെ യശസ്സിനെ ഉയർത്തുന്ന ഒരു സിനിമയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമസ്കാരം.